ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് സയൻസിൽ വരുന്ന ഒരു കോഴ്സായ BScMRT എന്ന കോഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ BScMRT കേരളത്തിൽ എവിടെയൊക്കെ പഠിക്കാം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ BScMRT കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര സീറ്റൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏകദേശം ഫീസ് എത്ര രൂപയാവും, അതുപോലെ എത്ര വർഷ കോഴ്സാണ്, ഈ കോഴ്സിൽ വന്നിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, കോഴ്സ് പഠിക്കാനായിട്ട് വേണ്ട യോഗ്യത എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യത്തെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന BScMRT യെ പറ്റിയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ DRT DRRT അതായത് ഇതിൻ്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായാൽ അത് മിക്സഡായി പോകും, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് കരുതുകയാണ്. അതും ആവശ്യമുള്ളവർ ആ വീഡിയോയും ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. BSc എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഡിഗ്രി കോഴ്സാണ്, 4 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അടുത്ത് MRT എന്ന് വെച്ചാൽ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആദ്യമായിട്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മെഷീൻ ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു പോസ്റ്റാണ് ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്. അവരാണ് വന്ന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് ബേസിക് ഐഡിയ ഒക്കെ സ്റ്റാഫിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ റേഡിയേഷൻ തെറാപ്പിയോ CT സ്കാന് MRI സ്കാന് അങ്ങനത്തെ സ്കാനിങ് സെൻ്ററുകൾ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അത്തരം സ്കാനിങ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ BSc കോഴ്സ് പഠിച്ചവർക്ക് അവരുടെ ലൈസൻസ് വെച്ച് തുടങ്ങാനായിട്ടും പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അതേസമയം ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ് ആയവർക്ക് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതേസമയം ഡിഗ്രി കഴിഞ്ഞവർക്ക് ആ ഒരു ലൈസൻസ് വെച്ച് അവർക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഡയഗ്നോസിസ് സെൻറ്റർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ക്യാൻസർ സെൻ്ററുകളിലൊക്കെ ഇപ്പോൾ ഒത്തിരി കീമോതെറാപ്പിയും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളും ചെയ്തു വരികയാണ്. അതിലൊക്കെയും ഇവർക്കും നല്ല ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇപ്പോൾ ഒത്തിരി ക്യാൻസർ സെൻറ്റർ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖലയായാലും ഒത്തിരി ഹോസ്പിറ്റൽ ഓരോരുത്തും വളരുന്നതനുസരിച്ച് സാധ്യതകൾ കൂടിക്കൊണ്ട് വരുന്ന ഒരു മേഖല തന്നെയാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർക്കും നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് MRT പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ടീച്ചിങ് മേഖലയിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ മറ്റ് പല കോഴ്സുകൾക്കും BSc കഴിഞ്ഞ് MSc അവൈലബിൾ ആണ്. അതേസമയം MRT ഇതുവരെ MSc MRT എന്ന് പറഞ്ഞൊരു കോഴ്സ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ BSc MRTക്കാരെ പഠിപ്പിക്കാനായിട്ട് BSc MRT കഴിഞ്ഞവർക്ക് തന്നെ ലെക്ചർ പോസ്റ്റിലേക്ക് നേരിട്ട് കയറാനും സാധിക്കുന്നതാണ്. അങ്ങനെ ടീച്ചിങ് മേഖലയിലും അവസരമുണ്ട്. ഇതേപോലെ BSc MRTക്കാരെ വീണ്ടും പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു ടീച്ചിങ് മേഖലയിലും അവസരം കിട്ടും എന്നുള്ളതാണ് ഒരു ഉപയോഗം. ഇങ്ങനെ ഒരു ഇത് എല്ലാ മേഖലകളിലും MRTക്കാർക്ക് ഒത്തിരി അവസരങ്ങൾ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc MRT. അപ്പോൾ ഈ കോഴ്സ് കേരളത്തിൽ പഠിക്കണമെങ്കിലുള്ള ആദ്യ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോർമലി ഔട്ട്സൈഡൊക്കെ പഠിച്ചിട്ട് വരുന്നവർക്ക് റേഡിയോളജിക്കൽ ഡയഗ്നോസിസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ബാംഗ്ലൂരൊക്കെ പോയിട്ട് BSc MRT പഠിച്ചിട്ട് വരികയാണെങ്കിൽ റേഡിയോളജിക്കൽ ഡയഗ്നോസിസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം കേരളത്തിലെ കുഹാസിൻ്റെ അണ്ടറിലാണ് പഠിക്കുന്നതെങ്കിൽ റേഡിയോളജിക്കൽ ഡയഗ്നോസിസിലും റേഡിയോളജിക്കൽ തെറാപ്പിയിലും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഈ കോഴ്സ് BSc MRT ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള KUHS അണ്ടറിലാണ് ഈ കോഴ്സ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു യൂണിവേഴ്സിറ്റിയും കോളേജും എന്ന് പറയുന്നത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലും BSc MRT ഉണ്ട്. അത് പക്ഷേ അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അവരുടെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അവർ തന്നെ എക്സാം കണ്ടക്ട് ചെയ്തുള്ള രീതിയിലാണ് അവിടുത്തെ പ്രൊസീജിയർ. അഡ്മിഷൻ പ്രൊസീജിയർ ആയാലും അവർ ഡയറക്റ്റ് എൻട്രൻസ് അങ്ങനെ അവരുടേതായ രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ അഡ്മിഷൻ. ബാലൻസ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ ക്രൈറ്റീരിയ ഫുൾ കുഹാസിൻ്റെ അണ്ടറിലാണ് ഗവൺമെൻറ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുഹാസിൻ്റെ അണ്ടറിലെ
അഡ്മിഷൻ ക്രൈറ്റീരിയ ഫുൾ LBS വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 26 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്രൈറ്റീരിയ അപ്ഡേറ്റ് അറിയണമെങ്കിൽ LBS സൈറ്റ് ആയ www.lbscenter.government.org.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് അറിയാൻ സാധിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിക്ക് LBS വഴി അപ്ലൈ ചെയ്യുന്നതിന് 600 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ SC/ST ₹300 ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 4 വർഷത്തെ കോഴ്സാണിത്. അതുപോലെ തന്നെ ഇതൊരു ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ 4ാം വർഷത്തിൽ ഒരു പ്രൊജക്ട് പ്രസൻറ്റേഷനും ഉണ്ട്. ഇനി സബ്ജക്റ്റ് ബേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് അനാട്ടമി ഫിസിയോളജി, ഒരുവിധം എല്ലാ മെഡിക്കൽ കോഴ്സിനും ഫസ്റ്റ് ഇയറിൽ അനാട്ടമി ഫിസിയോളജിയാണ് കോമൺ സബ്ജക്റ്റ് ആയിട്ട് കണ്ടുവരാറുള്ളത്. അതുകൂടാതെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസും മാത്തമെറ്റിക്സും ഈ റേഡിയേഷൻ തെറാപ്പിയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്സ് ഇഷ്ടപ്പെടാത്തവർ ആലോചിച്ചിട്ട് വേണം ഈ കോഴ്സിലേക്ക് വരാം. പക്ഷേ ഫസ്റ്റ് ഇയറിൽ മാത്രമേ മാത്സ് ഉള്ളൂ. അങ്ങനെ മാത്സൂടെ ഉൾപ്പെട്ട ഒരു മെഡിക്കൽ കോഴ്സാണ് ഈ MRT എന്ന് പറയുന്നത്. ബാക്കി ഇയറിലൊക്കെയും റേഡിയേഷൻ തെറാപ്പിയും റേഡിയേഷൻ ഡയഗ്നോസിസിൻ്റെയും വിവിധ മേഖലകളാണ് സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ട് വരുന്നത്. കോമൺ സബ്ജക്റ്റ് റേഡിയേഷൻ തെറാപ്പിയും റേഡിയേഷൻ ഡയഗ്നോസിസും ആണ് ബാക്കി ഇയറുകളിൽ വരുന്നത്. അതുപോലെ ഫോർത്ത് ഇയറിൽ ഒരു പ്രൊജക്ട് പ്രസൻറ്റേഷനും ഉണ്ട്. ഇനി നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ BScRadiology കേരളത്തിൽ പഠിക്കണമെങ്കിൽ വേണ്ട ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളുടെ 50% മുകളിൽ മാർഗുണ്ടെങ്കിൽ ഇതിനുള്ള എലിജിബിൾ ആണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിന് 50% മുകളിൽ മാർഗുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹത നേടിയിരിക്കുകയാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നിലവിൽ കേരളത്തിൽ എത്ര സീറ്റുണ്ട് BScMLT പഠിക്കാനായിട്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുഹാസിൻ്റെ അണ്ടറിൽ പഠിക്കുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരുവിധ എല്ലാ മെഡിക്കൽ കോഴ്സുകളും ഈ കുഹാസിൻ്റെ അണ്ടറിലാണ് കേരളം മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുഹാസിൻ്റെ അണ്ടറിൽ 3 കോളേജിലാണ് BScMRT പഠിക്കാൻ പറ്റുന്നത്. അതേസമയം പൂർണ്ണ ഗവൺമെൻറ് കോളേജുകളായ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജോ ഒന്നിലും തന്നെ ഈ MRT കോഴ്സുകൾ അവൈലബിൾ ആയിട്ടില്ല. അല്ലാതെ ഔട്ട്സൈഡ് ഉള്ള ഒരു 3 കോളേജിനാണ് കറൻ്റ്ലി അംഗീകാരം കിട്ടിയിട്ടുള്ള ഈ BScMRT കോഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള. ആ കോളേജുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് 1-ാമത്തേത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ SME കോട്ടയത്തെ SME 30 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2-ാമതായിട്ടുള്ളത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് കോഴിക്കോടത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള ബേബി മെമ്മോറിയൽ കോളേജിനാണുള്ളത്. അവിടെ 20 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3-ാമതായിട്ടുള്ളത് കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിനാണ്. അവിടെ വന്നിട്ട് 25 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ വെറും 75 സീറ്റാണ് ഈ BScMRT പഠിക്കാൻ പറ്റുന്നത്. ഇതിൽ SME വന്നിട്ട് പകുതി സീറ്റ് ഗവൺമെൻറ് മെരിറ്റിൽ LBS വഴിയും ബാക്കി പകുതി സീറ്റ് സൊസൈറ്റി വഴിയുമാണ്, അവരുടേതായ സൊസൈറ്റി ആണ് SME കണ്ടക്ട് ചെയ്യുന്നത്. ആ സൊസൈറ്റി വഴിയുമാണ് അവർ എൻട്രൻസ് നടത്തിയൊക്കെ ഫോളോ അപ്പ് ചെയ്താണ് ആ സീറ്റ് ഫില്ലാക്കുന്നത്. അതേസമയം മലബാർ ക്യാൻസർ സെൻ്ററിൽ 25 സീറ്റാണുള്ളത്. 25 സീറ്റും ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആ കോഴ്സിലെ ഫുൾ സീറ്റും വരുന്നത്. അടുത്ത 3-ാമതായിട്ട് ബേബി മെമ്മോറിയൽ കോളേജിന് വന്നിട്ട് 20 സീറ്റാണുള്ളത്. അതിൽ 10 സീറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും LBS ത്രൂ, ബാക്കി 10 സീറ്റ് ഫില്ല് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ അനുസരിച്ചാണ്. അവരുടേതായ രീതിയിൽ എൻട്രൻസ് കണ്ടക്ട് ചെയ്തിട്ടോ മാർഗടിസ്ഥാനത്തിലോ ആയിരിക്കാം, അവരുടേതായ രീതിയിലാണ് അവർ സെലക്ഷൻ നടത്തുന്നത്. അങ്ങനെ 20 സീറ്റാണ് ബേബി മെമ്മോറിയൽ കോളേജിനുള്ളത്. അങ്ങനെ 3 കോളേജിൽ മാത്രമേ കുഹാസിൻ്റെ അണ്ടറിൽ MRT അഡ്മിഷൻ പറ്റത്തുള്ളൂ. ഇനി കേരളത്തിൽ BScMRT പഠിക്കുന്നത് കൊണ്ട് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കുഹാസിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന MRT സ്റ്റുഡൻസിന് വേറൊരു അംഗീകാരം കൂടെ കിട്ടുന്നത് AERD എന്ന ബോർഡിൻ്റെ ഒരു അംഗീകാരം കൂടെ കിട്ടും. AERD എന്ന് വെച്ചാൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന ബോർഡിൻ്റെ ഒരു അംഗീകാരം കൂടെ ഈ കേരളത്തിൽ KUHS അണ്ടറിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇതുവരെയും ഒരു റെയർ കോഴ്സാണ് ഈ MRT എന്ന് പറയുന്നത്. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യതയുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ KUHS ഇപ്പോൾ കഴിഞ്ഞ ഞാൻ MLT ഒരു വീഡിയോ ചെയ്തപ്പോൾ പഠിക്കാൻ എളുപ്പമാണോ എന്നൊക്കെ ഒത്തിരി പേർ കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പറയാം കുഹാസ്
ഒരു സ്ട്രിക്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ മിനിമം അറ്റൻഡൻസ് വേണം, 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ യൂണിവേഴ്സിറ്റി എഴുതിപ്പിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ വർഷവും 3 ഇന്റേണൽ അതാത് കോളേജുകാർ കണ്ടക്ട് ചെയ്യും, അതിന് 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി എഴുതിപ്പിക്കത്തുള്ളൂ. ഇങ്ങനെ കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാൻ തയ്യാറാണെങ്കിൽ വേണം ഈ കോഴ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. വളരെ റെയറും നല്ല ജോലി സാധ്യതയും ഉള്ള കോഴ്സാണ്. വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല സാലറി കിട്ടുന്ന, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല സാലറി കിട്ടുന്ന, നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. ഇനി ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് 70,000 to 90,000 റേഞ്ചിലായിരിക്കും ഒരു ഇയറിലെ ഫീസ് വരുന്നത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചേഞ്ചസ് വരാം. ഇത് നോർമൽ ട്യൂഷൻ ഫീസ് മാത്രമാണ്. ഇത് കൂടാതെ ഹോസ്റ്റൽ ഫീസ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ വേറെ ഫീസാവുന്നതാണ്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 400,000 അടുപ്പിച്ച് ചിലവ് വരും ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ. നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് വളരെ കുറച്ച് കോളേജുകളിലേ ഉള്ളൂ, എന്നിരുന്നാലും ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ മുന്നേ പഠിച്ചിട്ടുള്ളവരോട് അന്വേഷിക്കുക, കോളേജ് എങ്ങനെയുണ്ട്, കോഴ്സ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിന് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ആ കോളേജിനുണ്ടോ, ഇത്ര പർട്ടിക്കുലർ ബെഡൽ ഹോസ്പിറ്റലാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഒരു കോളേജിലെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ഈ കോഴ്സ് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, 4 കോഴ്സാണ്. 4 ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും ഉണ്ട്. ചില കോളേജുകളൊക്കെ ലാസ്റ്റ് വർഷം RCC പോലുള്ള വലിയ ക്യാൻസർ സെന്ററുകളിലൊക്കെയാണ് പോസ്റ്റിങ്ങിന് വിടുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഈ ആതുര സേവനവും ഇഷ്ടപ്പെടുന്നവർ ഈ കോഴ്സിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. എപ്പോഴും പേഷ്യൻറ്റുമായിട്ട് ഡീല് വരുന്ന ഒരു മേഖല തന്നെയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ കോഴ്സിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് BScMRT കോഴ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത വീഡിയോയിലൂടെ DRT ഡിപ്ലോമ എങ്ങനെയാണ് പഠിക്കുന്നത്, എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ DRTയും DRRTയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.